അഭിഭാഷകൻ അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമന ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമന, അതിജീവിതയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ തിരിച്ചടി ഇന്നിപ്പോൾ ഹൈക്കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നു. ന്യായമായ തൻ്റെ ഒരു ആവശ്യമായിരുന്നു ഈ മെമ്മറി കാർഡ്, ഇതിനിടെ കാര് തുറന്നു, എങ്ങനെ പരിശോധിക്കപ്പെട്ടു, എന്തായിരുന്നു അതിൻ്റെ സംഭവം, അത് തനിക്കറിയണമെന്നുള്ളൊരു ആവശ്യം അതൊരു ഉപഹർജിയായി നൽകുന്നു. അപ്പം ഇക്കാര്യത്തിൽ ഒരു അന്വേഷണം വേണമെന്നുള്ള ആവശ്യം, അതൊക്കെ ഹൈക്കോടതി നിരാകരിക്കുന്നു. അതിൻ്റെ ഒരു സാഹചര്യം എന്തായിരിക്കും? അല്ല, നോക്കൂ, ഇതാദ്യമായിട്ടല്ലോ ഈ പറയുന്ന എക്സ്ട്രസ് അസോൾട്ട് കേസിൽ ഈ പറയുന്ന അതിജീവിത ഈ വിചാരണ കോടതിയിൽ, അതായത് പ്രത്യേക CBI കോടതിയിൽ, സെഷൻസ് കോടതിയിൽ വിശ്വാസമില്ല, നോ കോൺഫിഡൻസ് എന്ന് പറഞ്ഞുകൊണ്ട് മൾട്ടിപ്പിൾ ടൈംസ്, എൻ നമ്പർ ഓഫ് ടൈംസ് ഇവര് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഈ സമീപിച്ച പല ഘട്ടങ്ങളിലും അതിജീവിതയോട് ഒരു ഘട്ടത്തിൽ അതിജീവിതയോട് നിങ്ങൾ ഈ ഹർജി, അതായത് വ്യക്തിപരമായി ഈ പ്രിസൈഡിംഗ് ജഡ്ജിനെ അതിക്ഷേപിക്കുന്ന തരത്തിലുള്ള ഈ ഹർജി പിൻവലിച്ചില്ലെങ്കിൽ നിങ്ങൾക്കെതിരെ നടപടി എടുക്കേണ്ടി വരുമെന്ന് അതിജീവിതയോട് അഭിഭാഷകനോട് പറയുന്ന ഒരു വളരെ എക്സ്ട്രീമായിട്ടുള്ള കേട്ടുകേൾവിയില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് വരെ ഈ ഒരു കേസിന്റെ വിചാരണ വേളയിൽ പോകുന്നത് നാം കണ്ടു. ഇപ്പോൾ ഈ ഈ ഹാജ്ബാഡി മാറിയ സംഭവത്തിൽ ഈ ഉപഹർജി നൽകിക്കൊണ്ട് അവിടെയും ഈ പ്രിസൈഡിംഗ് ജഡ്ജ് നടത്തിയ അന്വേഷണം, അല്ലെങ്കിൽ ആ ജഡ്ജിനെതിരെ വിശ്വാസമില്ല, ആ ജഡ്ജ് വിചാരണ നടത്തിയാൽ തനിക്ക് നീതി കിട്ടില്ല എന്നൊക്കെ പറഞ്ഞതിന്റെ മറ്റൊരു വേർഷനായിട്ട് മാത്രമേ അതിനെ കാണാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. എങ്ങനെയെങ്കിലും ഈ ജഡ്ജിനെ വളരെ മോശക്കാരിയായി ചിത്രീകരിക്കുകയും ദിലീപ് പല രീതിയിൽ ഈ ജഡ്ജിനെ സ്വാധീനിക്കാൻ, അല്ലെങ്കിൽ ഈ കോടതിയെ വിചാരണയെ സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതെല്ലാം ചോദിച്ചാൽ മെമ്മറി കാർഡ് മാറിയതിലെ ഒരു കാര്യം അറിയാൻ ന്യായമായ അവർക്ക് അവകാശമില്ലേ? അല്ല, നോക്കൂ, എന്താ എങ്ങനെയാണ് മാറിയിട്ടുണ്ടോ മാറിയിട്ടില്ലേ, മാറിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് സംഭവിച്ചതെന്നുള്ളതിന്റെ വിശദമായിട്ടുള്ള റിപ്പോർട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലാണല്ലോ വിചാരണ കോടതി ജഡ്ജി അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും അത് അറിയുക എന്നുള്ളത് ഈ പറയുന്ന അതിജീവിതയുടെ അവകാശമായി വരുമ്പോൾ തന്നെ എങ്ങനെ അത്തരത്തിലൊരു ഒരു ഒരു വിവരം ഒരു ഒരു വ്യക്തിക്ക് നൽകണം എന്നുള്ളതിൽ തീരുമാനമെടുക്കുന്നത് ഭരണഘടനാ കോടതിയാണ്. കാരണം ഭരണഘടനാ കോടതിയെ സംബന്ധിച്ചിട്ടുള്ള ഒരു വിഷയം തന്നെയാണ് ഇവിടെ അഡ്രസ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് അതിനാത്യന്തികമായിട്ടൊരു തീരുമാനം ഇപ്പോൾ കോടതി എടുത്തിരിക്കുന്നു. പോലീസ് അന്വേഷണത്തിന്റെ ആവശ്യമില്ല. ജഡ്ജി അണിയം വർഗീസ് നൽകിയിരിക്കുന്ന റിപ്പോർട്ട് കോടതി അംഗീകരിച്ചിരിക്കുകയാണ്. അപ്പൊ നിലവിൽ ഞാൻ പറഞ്ഞതുപോലെ പൊതുസമൂഹത്തിൽ ഈ കോടതിയെയും അണിയ ഈ പറയുന്ന പ്രിസൈഡിംഗ് ജഡ്ജിനെയും ട്രൈ ചെയ്യുന്ന ഈ ജഡ്ജിനെയും വളരെ മോശക്കാരിയായി ചിത്രീകരിക്കുക. ഏതെങ്കിലും തരത്തിൽ ഈ കേസിൽ ദിലീപിനെതിരെ ഒരു അക്യൂറ്റലോ ഡിസ്ചാർജോ വന്നു കഴിഞ്ഞാൽ ആ ഘട്ടത്തിൽ കോടതിയെയും ജഡ്ജിനെയും മുൻനിർത്തിക്കൊണ്ട് ഈ ദിലീപിനെ വീണ്ടും വേട്ടയാടുക എന്നുള്ള ഒരു ഒരു പ്രഖ്യാപിത അജണ്ടയാണ് ഇതിൽ റിഫ്ലക്ട് ചെയ്യുന്നത്. വ്യക്തമാണ്. നന്ദി ശ്രീ ശ്രീജിത്ത് പെരുമന പ്രതികരിച്ചതിന്.